നമ്മൾ ഗ്രീഷ്മമേ സഖി ചൊല്ലിയ അത് ഞാൻ ആദ്യം ഒരു 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 പെൺകുട്ടി ഞാൻ ഇവിടെ വെച്ച് ചൊല്ലിട്ടുണ്ടെന്ന് തോന്നുന്നു ഐ ഫീൽ അവൾ പറ്റ അപ്പം പറഞ്ഞു പിന്നെ ഈ നീ ആദ്യമായിട്ട് ഇത് ചെയ്യാം ഈ പ്ലീസ് ടേക്ക് ഇറ്റ് കൺസ് അവൾ ഗ്രീഷ്മമേ സഖി നമുക്കൊരുഷ്മള ദീപ്തിയാർന്നൊരി മധ്യാനവേനൽ ഞങ്ങളിങ്ങനെ അടുത്തിരിക്കണം നല്ല തണൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അടിപൊളി അല്ലേ പറഞ്ഞു ഇടാ ജഡ എന്നൊക്കെയാണ് വിളിക്കുന്നത് ഒരു മര്യാദ ഇല്ലത് പ്രേമത്തിന് ഇടാ പാടാന്ന് കളിക്കാൻ പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ആ നൈമിഷികമായ അല്ലേ അതുകൊണ്ടായിരിക്കാം മേ ബി അപ്പം അവ പറഞ്ഞു നീ ആ പാട്ടൊന്ന് പാടുന്നു പറഞ്ഞു നീ ആദ്യമായിട്ട് എന്നെക്കുറിച്ച് നീ എഴുതിയൊരു പാട്ട് ഞാൻ പറഞ്ഞു ഒറ്റടി അടി എന്ന് പറഞ്ഞു ഒരു ഉമ്മ അടിച്ചിപ്പൊളി ഗ്രീഷ്മമേ സഖി നമുക്കൊരുഷ്മള ദീപ്തിയാർന്നൊരി മധ്യാനവേനൽ എത്രമേൽ സുഖം എത്രമേൽ ഹർഷം എത്രമേൽ ദുഃഖമുക്തി പ്രദാനം ഉടുക്ക് കൊട്ടി പാടിത്തളർന്നൊരൻ മനസ്സൊരൽപ്പം ശക്തിയിൽ വീശും കൊടുങ്കാറ്റിൻ്റെ രുദ്രമാമുഖം മറന്നൊരൽപ്പം ശാന്തമാകട്ടെ ഒടുക്ക് കൊട്ടി പാടിത്തളർന്നൊരൻ മനസ്സൊരൽപ്പം ശക്തിയിൽ വീശും കൊടുങ്കാറ്റിൻ്റെ രുദ്രമാമുഖം മറന്നൊരൽപ്പം ശാന്തമാകട്ടെ ശാന്തമാകട്ടെ മനസ്സൊരൽപ്പം സാന്ത്വനത്തിൻ രുചിയറിയട്ടെ ചേറിയലയ്ക്കും തിരമാലകളുടെ നോവുകളെല്ലാം ഞാൻ മറക്കട്ടെ നോവുകളെല്ലാം പൂവുകളെന്ന് പാടിയ നിമിഷം ഏതെന്നു ഞാനൻ ഭൂതകാലത്തിൻ കാതിങ്കൽ മെല്ലെ ചോദിച്ചറിയുവാനൊന്നു നോക്കട്ടെ കൊടുങ്കാറ്റിൻ്റെ യുദ്ധ കുതിരതൻ കുതിര നീ ആകെ വേഷം മാറി സൈപ്പായ കൊടുങ്കാറ്റിൻ്റെ യുദ്ധ കുതിരതൻ കുളമ്പൊച്ചകൾ മാഞ്ഞു പോകട്ടെ സൂര്യനെപ്പോലെ ജ്വലിച്ചു നിൽക്കുമി ആരുടെ ഒരുപാടെ വേദനയുടെ ചങ്കുറങ്ങട്ടെ അയ്യപ്പനെ ലോകത്തിൽ പ്രണയം തോന്നാത്ത ഒരു സാധനം ഇല്ലല്ലോ അതിലൊന്നാണ് ഞാനും അത്രയേ ഉള്ളൂ കവി എന്നുള്ള അർത്ഥത്തിലാണ് പരിചയപ്പെടുന്നതും വായിക്കുന്നതും കോഴിക്കോട് ഒഡേസയുടെ ഓഫീസിലെ ഞങ്ങള് അപ്പൊ ഓഫീസില് അവിടുന്ന് ഞാൻ അയ്യപ്പനെ പരിചയപ്പെടുന്നത് അതിനു മുമ്പ് വായിച്ചിട്ടൊക്കെ ഉണ്ട് പരിചയമായി പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് വടകരക്ക് താമസം മാറി പിന്നെ അങ്ങോട്ട് വന്ന് പിന്നെ ഇത് തന്നെ അലമ്പ് എന്റെ അടുത്തിരുന്നിട്ടില്ല വരാൻ പോകുന്നേ ഉള്ളൂ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പനോട് ശരിക്കും ഒരു കവി എന്നുള്ള ആരാധനയും പിന്നെ എന്താ നമ്മളെ കൂടെ താമസിച്ചപ്പോ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഒന്നുകിൽ എന്റെ കുട്ടികളെ പോലെ അടുത്തൊരു റിലേറ്റീവിനെ പോലെയുള്ള ഒരു അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ആണ് ശരി അയ്യപ്പന്റെ ഒരു വ്യാഖ്യാനം അയ്യപ്പൻ തീർച്ചയായിട്ടും ഒരു വേറൊരു തലത്തിലേക്കാണ് അത് അതൊരു കവി എന്നുള്ളതിലായിരിക്കും അല്ലാതെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യ ബോധത്തിലാണ് മാസ്മരിക ലോകം ജീവിതം ഉണ്ട് എന്റെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്
എന്റെ പുസ്തകം എന്നെ ഞാൻ തന്നെ ഒരു പുസ്തകമാകും. അതെന്ന് വെച്ചാല് എന്നെ വെച്ചാലും ഞാൻ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. പറഡി ചൊക്കി ലൈഫില് ഒരുപാട് ഇടപെട്ടിട്ടുണ്ടെന്നുള്ള സത്യം. ഇടപെടുകയും പിന്നെന്താ അത് നുണ പറയുമ്പോ വിക്കരുത്. ഒരു തലത്തിലേക്ക് അതൊരു തരം ഡൈമെൻഷൻ എന്നാ പറയുന്നത് ഇംഗ്ലീഷിൽ. ഡൈമെൻഷൻ ഡൈമെൻഷൻ അപ്പൊ അത് ഒരു തരം എന്താ പറയാ വളരെ ഹർട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഉണ്ടായിരുന്നു നമ്മള് പിന്നെ വളരെയധികം പരസ്പരം ഭയങ്കര വെറുപ്പിന്റെ അങ്ങേ അറ്റത്തിട്ടുണ്ട്. അത് ചെലപ്പോ ഒരുപാട് സ്നേഹമുള്ളതുകൊണ്ടായിരിക്കും. എന്നിട്ട് അടിയായി അടിയായി എന്നിട്ട് പിന്നെ അടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഭയങ്കര എന്താ പറയാ എനിക്ക് നമ്മളെ കുട്ടികളെല്ലാം അടിച്ചാല് നമുക്ക് തോന്നിയൊരു കുറ്റബോധം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു തലത്തിലേക്ക് ഭയങ്കര വിഷമം. എന്താ പറയാ ഞാൻ വളരെയധികം ഡിപ്രസ്ഡ് ആകുന്ന ഒരു അവസ്ഥയിലെത്തിയിരുന്നു. അത് ഇതുകൊണ്ടാണ്. ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് അത്രത്തോളം വെറുപ്പും അതുകൊണ്ടാണ്. ഇയാള് ഇയാളെ മുതല് ഇയാള് എന്നെ പോലെ വലിയൊരു മനുഷ്യനാ ഇയാളെന്നൊക്കെ പറഞ്ഞു. അയ്യപ്പനെ മരിക്കുന്നില്ലല്ലോ അങ്ങനെ പറയാ. അയ്യപ്പന്റെ കവിതയൊന്നും വായിച്ചതോ പരിചയൊന്നും ഞാൻ കവിതയും താല്പര്യം ഞാൻ താല്പര്യമുള്ള ആളുമായിരുന്നു. പക്ഷേ ഇയാള് വന്ന് വീട്ടിൽ വന്നപ്പോ ഇയാളെ കവിത ചൊല്ലലും ഇയാള് ഏത് വീട്ടിലാണ് വന്നത്? എന്റെ വീട്ടിലല്ലോ എന്റെ കാമയോ കവി നടത്തുമല്ലോ. അല്ലെ ഇയാളുടെ കവിത ഞാൻ വായിക്കില്ല, എനിക്ക് താല്പര്യം. ഞാനത് അങ്ങനെ ഒരു ആരെ കൊന്നൊരു ആരാധനക്കില്ല. പക്ഷെ ഇയാളുടെ കവിതയും ഇയാളുടെ ചൊല്ലലും ഇയാളുടെ ആരോഗ്യം വീക്കായ ഇത് ഒരിക്കലും കിട്ടൂല എന്നൊരു വിചാരത്തിനാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്. അതല്ലേ ആൾക്കാരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ചിത്രീകരണം തുടങ്ങിയപ്പോൾ ഇതൊരു ഭീകരമായ ഒരു സാധനമാണെന്ന് മനസ്സിലായില്ല. ഇത് ഒന്നുമില്ല. കാരണം ഇന്ന് ഇവിടെ നിൽക്കുന്ന പറഞ്ഞാൽ ഇവിടെ നിൽക്കും, ഇവിടെ നിൽക്കുന്ന ഇവിടെ നിൽക്കും. ടോർച്ചറിങ് അത് അസഹനീയാണ്. ടോർച്ചറിങ് ഇരുപത്തിനാല് മണിക്കൂർ വീട്ടിലിങ്ങനെ അസാധ്യമായ ഒരു കാര്യമാണ്. നിങ്ങളെ സിനിമയും വേണ്ട ഒന്നും വേണ്ട പറഞ്ഞ അവസാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരെയും അടിച്ച് വിളർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മള് ഒരാള് സ്നേഹിക്കുന്നതും നമ്മള് സ്നേഹിക്കുന്നതൊക്കെ നമുക്കെല്ലാം എല്ലാവർക്കും മനുഷ്യജീവികൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു കാര്യം. പക്ഷെ അത് ഒരു തരം അങ്ങേ അറ്റം എത്തുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അത് 4 മണിക്ക് ഞാൻ എണീറ്റ 4 മണിക്ക് അയ്യപ്പ എണീക്കും. അടുക്കളയിൽ വന്നിരിക്കും പൂച്ചക്കുട്ടി ഇരിക്കുന്ന പോലെ അടുത്ത് വന്നിരുന്നു. ഇത് ഇത് എല്ലാ സമയവും നമ്മൾ ഒരു അയ്യപ്പൻ എന്ന് വെച്ചാല് ഒരു മാനസികാവസ്ഥ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മള് പല പല മാനസികാവസ്ഥയിലാണ്. നമുക്ക് ഫാമിലി പ്രശ്നങ്ങള്, ജോലി, പിന്നെ കുട്ടികളുടെ പ്രശ്നം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇടക്ക് ഈ ഒരു സംഭവം മാത്രം കേൾക്കുക എന്ന് പറയുമ്പോ ഏത് സമയം ഇത് തന്നെ കേട്ടോണ്ടിരിക്കും. അത് നിങ്ങളെ എങ്ങനെ ഓടി രക്ഷപ്പെടാനാ തോന്നുന്നത്. നമുക്ക് എന്താ പറയാ അത് നല്ലൊരു ഹാപ്പി ആയ ഒരു മൂഡിലല്ല നമുക്ക് കേൾക്കാൻ. പക്ഷെ അതൊരു ആ സ്നേഹത്തിന് അങ്ങനെ ഒരു വശം കൂടി ഉണ്ടെന്ന് അങ്ങനെ മനസ്സിലായി എനിക്ക്. ഒരുപാട് സ്നേഹം നമ്മൾ ഒരുപാട് ഹർട്ട് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്ട്രീമിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു 4 ദിവസം കുടുംബങ്ങളാണ് ഇയാളെ ഇങ്ങനെ ചിത്രീകരിക്കാൻ പറ്റില്ല. ഞാനെന്റെ ഇയാളെ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ. ഡോക്ടർ പറഞ്ഞു ഇവിടെ രണ്ടും വേണം എന്നാണ് ഇവിടെ ഹോസ്പിറ്റലിൽ സ്ഥിരമായ ശല്യമുണ്ട്.
അപ്പൊ ഒരു അങ്ങനെ ഉണ്ട് ഒരു സംഭവം. അപ്പൊ പിന്നെ നിർത്തി ഞാൻ പിന്നെ എന്തായാലും എന്റെ ഉള്ളില് ശല്യപ്പെട്ട് ഇവിടെ എന്ത് തയ്യാറായ മേഖല സിനിമ പൂർത്തിയാക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. സ്വാർത്ഥ തന്നെയാ ഭാര്യ ഭർത്താവ് കുട്ടികൾ എന്ന് പറഞ്ഞ ആ ഒരു സെറ്റപ്പില് ജീവിക്കുന്ന ആൾക്കാരാണ്. എങ്കിലും സാധാരണ കേരളത്തിലുള്ള അല്ലെ കുടുംബങ്ങളിൽ നിന്ന് ചിന്തിക്കുന്നത് ഒരുപാട് ഫ്രീഡം. പക്ഷെ അതേ സമയത്ത് എന്താണ് ആ ഒരു കൺസെപ്റ്റ്, ഇതിൽ നിന്ന് കോൺസെപ്റ്റ് നമുക്കുള്ളത് കൊണ്ടാണ് അയ്യപ്പനെ നമ്മൾ അവിടെ ഒരു ഒരു സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ അയ്യപ്പൻ നിങ്ങളൊക്കെ വരുന്ന പോലെ ഒരു ദിവസം വരികയും തിരിച്ചു പോവുകയും ചെയ്യും. പക്ഷെ എന്താണ് ഇത്രയും ഇടുങ്ങിയ ഒരു ഞങ്ങളെ കൂടെ തന്നെ വളരെ എന്താ 24 hours മിക്കവാറും എല്ലാ ദിവസവും അയ്യപ്പൻ എന്താ പറയുക, ഇതൊന്നല്ല ശരിക്കും ഭീകരമായ ഒരവസ്ഥ. ഇപ്പം കള്ളുപിടിക്കാൻ കഴിയുന്നില്ല നമ്മള് രാവും പകലും ഞങ്ങള് സഹിക്കുന്നു. അപ്പൊ എങ്കിലും അതില് നമ്മളൊരു എന്താ പറയാ എന്തോ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് അന്ന് അടിച്ചുപൊടിച്ചു വിടാലോ. എന്തോ ഒരു എങ്ങനെ ഒരു അത് ഉള്ളത് തന്നെയാണ്. പക്ഷെ ഇത് എന്താ പറയാ വേറൊരു തലത്തിലേക്ക് പോകുമ്പോഴാണ് ആകെ പ്രശ്നം വന്നത്. അയ്യപ്പനെ ഒഴിവാക്കാനും പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല, മനസ്സൊന്നും ഒഴിവാക്കാം, അതും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫാമിലി എന്ന് പറഞ്ഞാൽ കുട്ടികൾ വേണം, അവര് പഠിക്കണം, എനിക്ക് ജീവിക്കണം, എന്റെ ഫാമിലി എന്ന് പറയുന്ന സംഭവം വേണം, ഇതൊക്കെ വേണം. അതേസമയത്ത് അയ്യപ്പനും വേണം. ലൈഫില് ഞാൻ പറഞ്ഞില്ലേ ഒരു 3-4 days ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. അയ്യപ്പന്റെ കവിതകളായിരുന്നു ബന്ധങ്ങളുടെ തുടക്കത്തിന് കാരണമായത്. ആ ഡിഫറെന്റ് കവിതകൾ എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ ചെറുപ്പകാലം മുതല് പഠിച്ചു പദ്യങ്ങളായിട്ടൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട് അല്ലെ ഒരുപാട് കവിതകൾ. പക്ഷെ കവിത എന്ന് പറയുന്ന വേറൊരു ഇതിലേക്ക് ഒരു വായനയുടെ ലോകത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അയ്യപ്പന്റെ കവിതകളെ കുറച്ച് മാറ്റി നിർത്തിയാണ് വായിക്കുന്നത്. വായിച്ചു കഴിയുമ്പോൾ അതിന്റെ പല തരത്തിലുള്ള തലങ്ങളിലേക്കും അതിന്റെ ഘടനകളിലും ഒരുപാട് വ്യത്യസ്തത കാണുകയും അത് അയ്യപ്പന്റെ ലൈഫിലും കൂടെ കാണുമ്പോൾ അങ്ങനെയല്ല. നമ്മളിപ്പോ മറ്റ് എന്താ പറയാ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പുറകെ പോകുന്ന കുറെ കവികൾ നമുക്കുണ്ട്. പക്ഷെ അവരുടെ കവിതകൾ വായിക്കുമ്പോ നമുക്ക് അറിയാം എന്താ കവിതകൾ വളരെ സുന്ദരമായിട്ട് ചൊല്ലുകയും അതിന്റെ മീനിങ്ങും ഇന്റർമീനിങ്ങും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയും ലൈഫ് അതിൽ കാണുക ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കവികളുടെ ലൈഫ് ഒരിക്കലും അതിനോട് ഒത്തുപോകുന്നൊന്നുമല്ല. നമ്മള് ഫാമിലി എന്ന് പറയുന്ന ഇതൊക്കെ ഇഷ്ടപ്പെടുകയും അതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ, പക്ഷെ അതിൽ നിന്ന് കുറച്ച് എന്താ പൊട്ടിച്ച് പുറത്തു പോകണം എന്നൊരു ആഗ്രഹം മെന്റലി ആഗ്രഹിക്കുന്ന ആളാണ് നമുക്ക്. പക്ഷെ പ്രായോഗികമായിട്ട് കഴിയുന്നില്ല. അയ്യപ്പന് ഇതൊക്കെ കഴിയുന്നുണ്ട്. നമ്മള് അല്ല ഞാൻ പറഞ്ഞത്തെ ഈ ഇതൊരു ഭാഗത്ത് അതേസമയത്ത് ഞാൻ അയ്യപ്പനോട് പറഞ്ഞാലും നിങ്ങള് കല്യാണം കഴിക്കാത്തതും നിങ്ങൾക്ക് ഫാമിലി ഇല്ലാത്തതും എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വാർത്ഥത കൊണ്ടാണ്.